തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന് നിയുക്ത MLA എം രാജഗോപാൽ പറഞ്ഞു. ചീമേനിയിൽ വ്യവസായ സംരംഭങ്ങൾക്ക് മുൻഗണന നൽകും. മണ്ഡലത്തിൽ ടൂറിസം മേഖലയിലെ വികസന സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ എം രാജഗോപാൽ പറഞ്ഞു. റോഡ്, പാലം, കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടെ അടിസ്ഥാന വികസന മേഖലയിൽ വൻ മുന്നേറ്റം സൃഷ്ടിച്ച മണ്ഡലമാണ് തൃക്കരിപ്പൂർ. കഴിഞ്ഞ 5 വർഷം മാത്രം 1456 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ തുടക്കമിട്ടതും നിർമ്മാണം പുരോഗമിക്കുന്നതും. മണ്ഡലത്തിൽ തുടങ്ങിവെച്ച പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനൊപ്പം ദ്വീപ് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പടന്നാക്കടപ്പുറം, വടക്കേക്കാട്, മാടക്കാൽ റോഡ് പാലങ്ങൾ നിർമ്മിക്കാൻ മുൻകൈയെടുക്കുമെന്ന് തൃക്കരിപ്പൂർ മണ്ഡലം നിയുക്ത MLA എം രാജഗോപാലൻ പറഞ്ഞു. യുവജനങ്ങൾക്ക് തൊഴിൽ ലക്ഷ്യമാക്കി ചീമേനിയിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കും. 100 കോടി രൂപയുടെ നിർദ്ദിഷ്ട പദ്ധതി നടപ്പാക്കാൻ ഇടപെടൽ നടത്തുമെന്നും എം രാജഗോപാലൻ പറഞ്ഞു. യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കാൻ കഴിയും വിധത്തിലേക്കുള്ള വ്യവസായ സംരംഭങ്ങൾ മണ്ഡലത്തിൽ ആരംഭിക്കണമെന്ന ഒരു പൊതു കാഴ്ചപ്പാടുണ്ട്. ഇപ്പൊ അതിന്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇപ്പോൾ ചീമേനി വ്യവസായ പാർക്ക് 100 ഏക്കർ സ്ഥലം അവിടെ ഉണ്ട്. അപ്പൊ അതിൽ വ്യവസായ പാർക്ക് തുടങ്ങാനുള്ള 100 കോടിയുടെ ഒരു പ്രോജക്ടിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികാലോചന നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഒരു തുടക്കം എന്നുള്ള നിലയിൽ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുടിവെള്ളക്ഷാമമില്ലാത്ത മണ്ഡലമായി തൃക്കരിപ്പൂർ മാറ്റും. മണ്ഡലത്തിലെ 5 ഗ്രാമപഞ്ചായത്തുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ സാധിക്കുന്ന 162 കോടി രൂപയുടെ നിർദ്ദിഷ്ട പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ മുൻഗണന നൽകും. നല്ല വേനൽ അനുഭവപ്പെടുമ്പോൾ ചിലയിടങ്ങളിലെങ്കിലും കുറച്ച് മാസമെങ്കിലും വെള്ളം ലഭ്യമാകാതെ വരികയാണ് കുടിവെള്ളം. അതിന് ശാശ്വതമായ പരിഹാരം കണ്ടേ മതിയാവും. 162 കോടി രൂപയുടെ ഒരു സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രൊജക്ട് ഇതിനകം തന്നെ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. 5 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ച് മണ്ഡലത്തിൽ. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് കിഫ്ബി പദ്ധതിയിൽ ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട്. ഇവ വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇടപെടലുണ്ടാകും. വൻകിട അത്യാധുനിക കളിക്കളങ്ങൾക്കൊപ്പം ഗ്രാമങ്ങളിൽ മിനി സ്റ്റേഡിയങ്ങളും ഫിറ്റ്നസ് കേന്ദ്രങ്ങളും സ്ഥാപിക്കുമെന്നും എം രാജഗോപാലൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.